നമ്മൾ ആരും വിളിക്കുന്നില്ല, നിരാശ ഒന്ന്, രണ്ട് ടൈം വേസ്റ്റ്, മൂന്ന് യൂറോപ്യൻ സ്വപ്നം മാത്രം. മൈൻഡ് ഫ്രഷ് ആക്ക്, പഴയതൊക്കെ മറക്കാം. ഓക്കെ, നിങ്ങൾ കാണുന്ന എവറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അതൊരു കുന്നും പുറവാണെന്നുള്ളതാണ്, നിങ്ങൾ ഈസി ആയിട്ട് കയറി പോവാന്നുള്ളതാണ് തെറ്റ്. ജോബ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ടെക്നിക്സ്, അതായത് ഈ നോർത്ത് ഇന്ത്യൻസും ഈ ഏഷ്യൻസ് ഒക്കെ പോയൊരു ടെക്നിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞു തരാം. സ്വന്തമായിട്ടുള്ള പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ചോദിച്ച ഒരു വീഡിയോ ആണ് മാൾട്ട വീഡിയോനെ കുറിച്ച്, മാൾട്ട വർക്ക് പെർമിറ്റിനെ കുറിച്ച്. തീർച്ചയായിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണം, കാരണം ഒരുപാട് പേരുടെ സ്വപ്നമാണ് യൂറോപ്പ് എന്നുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റാക്കി തരണമെന്നുണ്ട്, കുറേ തെറ്റിദ്ധാരണകൾ മാറ്റി തരണമെന്നുണ്ട്. ഒരുപാട് വീഡിയോസ് കണ്ട് അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെയൊക്കെ എന്താ കാര്യങ്ങളും സത്യാവസ്ഥകളും അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു പാർട്ട് വൺ വീഡിയോ ആണ് കേട്ടോ. നിങ്ങളുടെ ഈ വീഡിയോൻ്റെ സപ്പോർട്ട് അനുസരിച്ചിട്ടിരിക്കും കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ എനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഒരിക്കലും മറക്കരുത്. കാരണം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണം. നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നല്ലേ, അപ്പോൾ അതിനും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു വഴി കാണിച്ചു തരല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ യൂറോപ്യൻ സ്വപ്നം, അതാണ് ഇവിടുത്തെ മാറ്റർ. യൂറോപ്യൻ സ്വപ്നം നമ്മൾ പലപ്പോഴും പല ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാറുണ്ട്, പല വീഡിയോസ് ആയിട്ടും കാര്യങ്ങളെല്ലാം കിട്ടാറുണ്ട്. പലപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, എന്നിട്ടും നമ്മൾ ആരും വിളിക്കുന്നില്ല, നിരാശ ഒന്ന്, രണ്ട് ടൈം വേസ്റ്റ്, മൂന്ന് യൂറോപ്യൻ സ്വപ്നം മാത്രം വേസ്റ്റായിട്ട് അവിടെ സൈഡിൽ കിടപ്പുണ്ട്. ഇപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ പഴയ ഉഷാറില്ല, അപ്ലൈ ചെയ്യാനൊന്നും മടിയായിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഇതൊക്കെ പണ്ടേ ചെയ്ത് നിർത്തിയത് എന്നുള്ള ഒരു സെറ്റപ്പിലാണ്. എന്നാൽ അതങ്ങോട്ട് കുറച്ച് മാറ്റി വയ്ക്കുക, കുറച്ച് കറക്ഷൻസ് വരുത്താറുണ്ട് നിങ്ങളുടെ വിഷനിൽ. അതായത് അപ്പോൾ വിഷൻ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് കറക്റ്റ് ആവും, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള പിക്ചർ കിട്ടും. എന്താ പ്രശ്നം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരാം വഴിയേ തന്നെ. അപ്പോൾ നമ്മൾ ഇത്ര നാൾ കണ്ട ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം അത് നമ്മളോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം, എന്തുകൊണ്ട് നമുക്ക് ഇത്രയും നാൾ നടന്നിട്ടും ജോലി കിട്ടാതെ ഇരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത്. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് കണ്ടിട്ടുണ്ട്, അതൊന്നും നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നില്ല. കാരണം ഒരുപാട് പേര് സീസണൽ വർക്ക് വിസയുടെ പുറകിലും ഒരുപാട് പേര് അവിടെ ഫ്രീ വിസ, അവിടെ അതാണ് ഇതാണ് ആന ചേന കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്കുള്ള ആൾക്കാരൊന്നുമല്ല. നിങ്ങൾ അവരുടെയൊക്കെ വെബ്സൈറ്റിൽ കയറി അതിലെത്തിയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുക്കുക, ഒരു ഇന്ത്യക്കാരനെ കാണാൻ പറ്റുമോ നോക്കുക. ഇല്ലെങ്കിൽ അത് വളരെ റെയർ ആയിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ ഈ സീസണിൽ വർക്ക് വിസ കിട്ടുക. അതിൻ്റെ പുറമിലൊന്നും നടന്നിട്ടുന്ന ഒരു കാര്യമില്ല. പിന്നെ കുറേ സ്കിൽഡ് ആയിട്ടുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് കുറേ അപ്ലൈ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒരു ഗുണമുണ്ടാവില്ല, ഗുണമുണ്ടാവാനും പോകുന്നില്ല. കാരണം നമ്മളെ എല്ലാവരും നോക്കുന്നത്, ഇല്ലെങ്കിൽ അവരുടെ ഇമിഗ്രേഷൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിക്കാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അത് അങ്ങോട്ട് എത്തിപ്പെടാൻ നല്ല രീതിയിൽ കഴിവ് വരും. പിന്നെ പലരും പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ വിസ മേടിച്ചേരാം, ഇവിടെ വിസ മേടിച്ചേരാം, അത് മേടിച്ചേരാം. കൂടുതൽ പൈസ കിട്ടിയ ചരിത്രമേ ഉള്ളൂ. ആരെങ്കിലും പോയ ചരിത്രം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് പോയിന്ന് പൈസ കൊടുത്തിട്ട്. അങ്ങനെയാണെങ്കിൽ നാല് പേർക്ക് അത് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ അതും വരാൻ വഴിയില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആരെങ്കിലും വന്നാൽ അതൊക്കെ നല്ലൊരു വഴി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വെയിറ്റ്, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് ജോബ്സ് നമ്മുടെ ഇടയിൽ ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഡ്രൈവേഴ്സ് ഉണ്ട്, വെൽഡേഴ്സ് ഉണ്ട്, പ്ലംബേഴ്സ് ഉണ്ട്, ക്ലീനേഴ്സ് ഉണ്ട്, ഇനിയിപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. അങ്ങനെ പലരും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഡെന്റിസ്റ്റ് അടക്കം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുടച്ച് അങ്ങോട്ട് എല്ലാവിടേക്കും അപ്ലൈ ചെയ്തിടുക, ഒരു കാര്യമില്ല. നിങ്ങൾ വിചാരം ഇത്രയും രാജ്യങ്ങളുണ്ടല്ലോ, എവിടെയെങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടുന്നതായിരിക്കും. അങ്ങനെ ആരും എടുക്കാൻ പോകുന്നില്ല, ടൈം വേസ്റ്റാണ്. നിങ്ങളുടെ മനസ്സും എടുക്കും, മനസ്സും എടുത്ത് യൂറോപ്യൻ സ്വപ്നം മാത്രമാവും, ടൈം എല്ലാം പോവും നമുക്ക്. അപ്പോൾ അതിനു വേണ്ടി നിൽക്കണ്ട, മൈൻഡ് ഫ്രഷ് ആക്ക്, പഴയതൊക്കെ മറക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രൊഫൈലുകൾ അത് എവിടെയാണോ ആവശ്യം എന്നുള്ള ആ കൺട്രിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ കിട്ടിയ കൺട്രിയിൽ, നമുക്ക് എല്ലാ കൺട്രിയും ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് കാനഡയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, യൂറോപ്പിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ന്യൂസിലൻഡും എല്ലാം പോകുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ വേണ്ടാത്ത കൺട്രിയിൽ നമ്മൾ എങ്ങനെ കയറിപ്പോവും? അതാണ് എൻ്റെ ചോദ്യം. നമ്മളെ വേണ്ട കൺട്രിയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. മാൾട്ടയാണ് നമുക്ക് പറ്റിയൊരു കൺട്രി. അപ്പോൾ ഞാൻ മാൾട്ടയ്ക്ക് വേണ്ടി പ്രൊമോഷൻ വന്നിരിക്കും. എൻ്റെ ആരുടെയും കൺട്രി എന്നല്ല മാൾട്ട. മാൾട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചാൻസ് കൂടുതലാണ്. അപ്പോൾ യു കെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി, ഈ പറഞ്ഞ കണക്ക് ഇംഗ്ലീഷ് അവിടെ നമ്മൾ ആവശ്യമില്ല. കാരണം അത് ആണ് നമ്മുടെ ഫോക്കസിൻ്റെ പ്രശ്നം. ആ ഫോക്കസ് എന്താ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാണുന്ന എവറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അതൊരു കുന്നും പുറവാണെന്നുള്ളതാണ്. നിങ്ങൾ ഈസിയായിട്ട് കയറി പോകാന്നുള്ളതാണ് തെറ്റായ ധാരണയാണ്. അതുകൊണ്ടാണ് ജോലി കിട്ടാതിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മറന്നു കളിക്കുക. എവറസ്റ്റ് അവിടെ നിന്നോട്ടെ, നമുക്ക് കുന്നും പുറമതി, അതാണ് മാൾട്ട. ഓക്കെ, അപ്പോൾ മാൾട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ തന്നെ ഗൾഫ് എന്നറിയപ്പെടുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലായില്ലേ, ഗൾഫിക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ മാൾട്ടയ്ക്ക് അതേപോലെ ഈസി ആയിട്ട് പോകാൻ പറ്റില്ല, എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മാൾട്ടയ്ക്ക് ഒരുപാട് ഏജൻസികൾ പല ഓഫറുകൾ തരുന്നത് ഞാൻ അതൊന്നും പറയുന്നില്ല. അതിൽ ഒരുപാട് പേരുടെ പൈസ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. കഴിഞ്ഞ റീലിൻ്റെ താഴെ തന്നെ 100 പേരെ പറ്റിച്ച കഥയടക്കം കണ്ടായിരുന്നു. എൻ്റെ പൊന്നളിയെ ഈ 100 പേരൊക്കെ പറ്റിച്ച പൈസ എവിടെ കൊണ്ടിട്ടിരിക്കുന്നു? ആയിരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. മാൾട്ടയിലേക്ക് ഏഷ്യൻസ് ഒരുപാട് പേര് കയറിയുണ്ട്. പാകിസ്ഥാനീസും ബംഗാളീസും നേപ്പാളീസ് അടക്കം കയറിപ്പോയി. നമ്മുടെ ഏഷ്യൻ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്നടക്കം പൈസ ചെയ്താൽ 10-230 pounds ചിലവാക്കിയിട്ട് കയറിപ്പോയി. അതാണ് ഏതൊരു ഏജൻസിക്ക് പൈസ കൊടുക്കാണ്ട് കയറിപ്പോവാ. നമ്മൾ എന്തുകൊണ്ട് പോകുന്നില്ല, അതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ നമ്മൾ പോവാത്തതിൻ്റെ കാര്യം, നമുക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് എപ്പോഴും വേണം. നമ്മളെപ്പോഴും ചോദിക്കുന്ന ഒരു ഏജൻസിയോട് ചേട്ടാ മാൾട്ട വിസ ഉണ്ടോ, ചേട്ടാ യൂറോപ്പ് വിസ ഉണ്ടോ എന്നുള്ള ചോദിച്ചു പോകുന്നതാണ് നമ്മുടെ മെയിൻ തെറ്റ്. നമ്മളെ പറ്റിക്കാൻ എളുപ്പം നമ്മൾ തന്നെയാണ് വരുത്തി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈസിയായിട്ട് പറ്റിച്ച് തേച്ചോട്ടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം വിദ്യാസമ്പന്നരാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളാണെന്നൊരു ഒരു കിംവദന്തി ഉണ്ട്. ശരിയാണോ? അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൾട്ടയിൽ ജോബ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ടെക്നിക്സ്, അതായത് ഈ നോർത്ത് ഇന്ത്യൻസും ഈ ഏഷ്യൻസൊക്കെ പോയൊരു ടെക്നിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഇത് പാർട്ട് 1 ആണ്. ഇതിൻ്റെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് പാർട്ട് 2, 3 ഒക്കെ വരുന്നത്. അത് മാത്രമല്ല ഗായ്സ്, ഇത് ഞാൻ വേറൊരു സർവീസും കൂടി ആഡ് ചെയ്താലോ എന്നൊരു ഇതുണ്ട്. ഒരുപാട് പേരുടെ മെസ്സേജ് കൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനൊരു കാര്യം, ഇതൊരു പെയ്ഡ് സർവീസ് പോലെ CV റിവ്യൂ, ലിങ്ക്ഡിൻ റിവ്യൂ, അല്ലെങ്കിൽ പേഴ്സണൽ കോൺവെർസേഷൻ വിത്ത് നമ്മുടെ കാൻഡിഡേറ്റ്സുമായിട്ട് ഇങ്ങനെയൊക്കെ ചെറിയൊരു എമൗണ്ടിൽ അവരെ വെച്ച് ഗൈഡ് ചെയ്താലോ എന്നുണ്ട്. അത് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. പേഴ്സണൽ വല്ല അങ്ങനെ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ അതിന് പുറമെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. എനിക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം എനിക്ക് അതിനകത്ത് ഇടാൻ പറ്റും. എല്ലാവരും പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലോ. അപ്പോൾ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹെൽപ്പാകും. പിന്നെ ഒരു 4-5 പേരോ ഗ്രൂപ്പുകളായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാം. എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ സ്ട്രാറ്റജി അങ്ങോട്ട് പ്ലാൻ ചെയ്യാം. ഈ ഏഷ്യൻസ് പോയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, മാൾട്ടയിൽ ഒരു വ്ളോഗർ ഞാൻ അവനെ കണ്ടു. ഞാൻ തീർച്ചയായിട്ടും, നമ്മൾ വ്ളോഗറാണ്, മറ്റുള്ള വ്ളോഗറിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല, നല്ല വ്ളോഗറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അവൻ്റെ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അത് മെയിനായിട്ട് അവൻ്റെ ചാനൽ തന്നെ വരും. കാര്യം ഹിന്ദിക്കാരനാണ് കേട്ടോ. അപ്പോൾ അവൻ കുറേ ഇൻ്റർവ്യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. 5-ാം ക്ലാസ് പാസ്സാവാത്ത അവൻ, 6-ാം ക്ലാസ് പാസ്സായവൻ, ഇവരടക്കം അങ്ങോട്ട് എത്തിയിരിക്കുന്നു. ക്ലീനേഴ്സായിട്ടും വെയിറ്റേഴ്സായിട്ടും ഡെലിവറി ജോബിനും, പിന്നെ അതുമാത്രമല്ല സെയിൽസ്മാനായിട്ടും, അങ്ങനെയുള്ള പല ജോബ്സിന് പല ആൾക്കാർ, പല സ്കിൽഡും അൺസ്കിൽഡായിട്ടുള്ള ആൾക്കാർ അവിടെ എത്തി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പക്കയായിട്ട് അത് പ്ലാൻ ചെയ്തു. അത് പ്ലാനിങ് ആണ് പറഞ്ഞു തരുന്നത്. അവരുടെ ഫസ്റ്റ് CV കവർ ലെറ്ററും, ഇതെല്ലാവരും പറയുന്നതല്ലേ ചേട്ടാ CV കവർ ലെറ്റർ, അതിലെന്താ പ്രത്യേകം? നിങ്ങളുടെ CV കവർ ലെറ്ററും അതെല്ലാം യൂറോപ്പ് പാസ് ഫോർമാറ്റിലാണോ എന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കുക. എനിക്ക് ഉറപ്പില്ല നിങ്ങളുടെ യൂറോപ്പ് പാസ് ഫോർമാറ്റാണ്. എനിക്ക് കുറേ ആൾക്കാർ എനിക്ക് അയച്ചു തരുന്നുണ്ട്. യൂറോപ്പ് പാസ് ഫോർമാറ്റൊന്നുമല്ല, അതൊക്കെ നോർമൽ ഫോർമാറ്റ്, അതൊന്നും എടുക്കില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു കവർ ലെറ്റർ, എന്താ കവർ ലെറ്റർ, നിങ്ങളെ കുറിച്ച് തന്നെ നല്ല നിങ്ങളുടെ അച്ചീവ്മെന്റ്സും അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിക്കുള്ള ഒരു നല്ല ഒരു കവർ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളെ കുറിച്ചിട്ടൊക്കെ കുറച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട്. ഇനി കവർ CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പോലെ കഥ എഴുതുന്ന പോലെ 2-3 pages എഴുതേണ്ട, ഒറ്റ പേജിൽ നിങ്ങളുടെ പഠനവും കാര്യങ്ങളും ഏജും കാര്യങ്ങളും സംഭവങ്ങൾ മതി. അതല്ലാതെ വേറെ ഒന്നും വേണ്ട. അതിന്റെ ഫോർമാറ്റ് ഇതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ താഴത്തെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് CV ഉണ്ടാക്കുന്നത്. കവർ ലെറ്റർ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. സാമ്പിൾ എല്ലാം ഞാൻ ഗ്രൂപ്പിനകത്ത് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് എത്ര പേര് നമ്മുടെ കൂട്ടുകാരുണ്ട്, അനിയത്തിമാരുണ്ട്, ചേച്ചിമാരുണ്ട്, ഇവർ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരുണ്ട്, എല്ലാവരുണ്ട്. നമുക്ക് അവരെ കൊടുത്തെടുക്കുന്നത് ജസ്റ്റ് സെറ്റ് ചെയ്തെടുക്കാം, നല്ലൊരു CV. ഇനി അടുത്തൊരു സംഭവം പറയട്ടെ, ലിങ്ക്ഡിൻ. 5-ാം ക്ലാസ് പാസ്സാത്തവൻ ഞാനെങ്ങനെ ലിങ്ക്ഡിൻ ഉണ്ടാക്കുന്നതായിരിക്കും? അല്ല, അതുണ്ടാക്കണം തീർച്ചയായിട്ടും. എന്തേ, നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പറ്റൂലേ? നല്ല ലിങ്ക്ഡിൻ ഉണ്ടാക്കുക, നല്ല പ്രൊഫൈൽ ഉണ്ടാക്കുക. ഇതൊക്കെ എല്ലാവരും പറയുന്നില്ല ചേട്ടാ, തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നതാണ്. പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്നില്ലല്ലോ. ലിങ്ക്ഡിൻ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോബ് കിട്ടുന്നത് തന്നെ ലിങ്ക്ഡിൻ ത്രൂ ആണ്. ലിങ്ക്ഡിൻ സ്പോൺസേഡ് ജോബ്സ് ഇഷ്ടം പോലെ വരുന്നതും ലിങ്ക്ഡിൻ ത്രൂ ആണ്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ഇല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, അങ്ങനെയുള്ള പല ആൾക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടൻസർക്കും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യുക. അതിനുശേഷം കമ്പനി ഫൈൻഡ് ചെയ്യണം. എങ്ങനെ ജോബ് കിട്ടും മാൾട്ടയിൽ? കമ്പനി വേണ്ടേ? നമുക്ക് മെയിനായിട്ട് ഞാൻ കുറച്ചധികം കമ്പനികൾ അല്ലെങ്കിൽ ജോബ് തരുന്ന വെബ്സൈറ്റ്സ്, ഇതെല്ലാവരും തരുന്നതാണ് എന്നൊക്കെ പറയും. പക്ഷേ
കുറച്ചധികം വെബ്സൈറ്റ്സ്, അതിപ്പിനി സെയിൽസ്മാനോ ഡ്രൈവേഴ്സിനോ ഇനി മറ്റുള്ള ജോബ്സിനോ എല്ലാ വെബ്സൈറ്റ്സും മാറി മാറിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ കമ്പനികളുടെ ഡീറ്റെയിൽസ് മാറിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ജോബ് തരുന്ന പോർട്ടൽസ് ഡീറ്റെയിൽസ് മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അതാത് സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യും. കുറച്ചെണ്ണം ഞാൻ ഇപ്പോൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറച്ചൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്കറിയണം, നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ഈ ഹോംവർക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം അതിനനുസരിച്ചിട്ട് വേണം എനിക്ക് നിങ്ങളുടെ അടുത്ത സെക്ഷൻ പ്ലാൻ ചെയ്യാനായിട്ട്, എന്താണ് എവിടെയൊക്കെയാണ് കറക്ഷൻ വരുത്തേണ്ടതെന്നുള്ളത്. ഇതുപോട്ടെ, ഇതൊക്കെ എല്ലാവരും തരുന്നതല്ലേ. ഇനി ഒരു സംഭവം തരാം, മാൾട്ട ഗവൺമെൻറ് അപ്രൂവ്ഡ് ഏജൻസി ഡീറ്റെയിൽസ് തരാം. നമുക്ക് ഒരു ഏജൻസിയുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ, അതായത് വലിയ അവിടുത്തെ ഏജൻസിയിൽ നിന്നും പൈസ മേടിക്കുന്നതല്ല, വൻ ഫ്രീ ആയിട്ടും ഫ്രീ ഓഫ് കോസ്റ്റിലൊക്കെ ചെയ്ത് തരുന്നതാണ്, അവിടേക്ക് ആയിരിക്കും ഗവൺമെൻറ്. അപ്രൂവ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചിലവില്ലാതെ തന്നെ ഈ ഏജൻസിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഈ ഏജൻസി ഡീറ്റെയിൽസ് ഞാൻ തരുന്നുണ്ട്, സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഇതേപോലെ തരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഓരോരുത്തരും ടൈം എടുത്ത് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഇനി ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞില്ലേ, എല്ലാവരും കയറിയിട്ട് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയാണ് അവരെ കൊണ്ടുപോയിട്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ജോബ്, നിങ്ങൾ നോക്കുന്ന ജോബ് ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പോയിട്ടേ ഇരിക്കുക, അടുത്ത പോയിട്ടേ ഇരിക്കുക, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പറഞ്ഞ വെബ്സൈറ്റ്സുകൾക്ക് ഒന്ന് സന്ദർശിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയോ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ വാട്സപ്പിലും യൂട്യൂബിലും ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ട്, ആവശ്യമില്ലാത്ത കുറച്ച് ടൈം ഉണ്ടല്ലോ, അതിന് വേണ്ടി ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ ജോബ് കിട്ടും. എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് എന്നെ ഗ്രൂപ്പിലും എൻ്റെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുക. അത് മാത്രമല്ല കേട്ടോ, കാരണം എന്ന് വെച്ചാൽ ഇതേപോലെ ചെറിയ ചെറിയ റീലുകളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. ഓരോ കമ്പനികളെ കുറിച്ചും, ഓരോ ജോബ്സ് അവിടെ അവൈലബിൾ ആണ്, ഇവിടെ അവൈലബിൾ ആണെന്നെല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് തരണേ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പർട്ടിക്കുലറായിട്ട് ഇന്ന ആൾക്കാരെ ടാർഗറ്റ് എന്നിട്ട് പറയാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിലും അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അഞ്ചാം ക്ലാസ് പാസ്സായാത്തവരും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും കയറി വന്നിട്ടുള്ളതാണ്. ഹൗസ് കീപ്പിംഗ് തൊട്ട് എല്ലാ ക്ലീനിങ് ജോബ്സും, ജോബ്സിൻ്റെ അതാത് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് വർക്ക് നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകളായിട്ട് പ്ലാൻ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുണ്ടല്ലോ, എത്ര പേർക്ക് പോകാനായിട്ട് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഓരോരോ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക. ആ വെബ്സൈറ്റിൽ കയറിയിട്ടുള്ള ജോബ്സ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് ഇത് യൂസ്ഫുൾ ആക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജോബുകൾ കിട്ടും. ഗ്രൂപ്പിലുള്ളവർ തന്നെ കുറച്ച് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തന്നെ, നമ്മുടെ ഗ്രൂപ്പുകളായിട്ട് തന്നെ ഇതിനു വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുക. ചിലവർക്ക് സി വി ഉണ്ടാക്കാൻ പറ്റില്ല, ചിലവർക്ക് കവർ ലെറ്റർ എന്താണെന്ന് അറിയില്ല, അതൊക്കെ പറഞ്ഞു കൊടുക്കാനും അതിനെ ഗൈഡ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും ജോബ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, എൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ മാക്സിമം ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ള കുറച്ചധികം വീഡിയോസും കൂടി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും. അപ്പോൾ അത് മാത്രമല്ല, യു കെയിലും മാൾട്ടയിലും മറ്റുള്ള കൺട്രീസിലും, അതായത് യൂറോപ്പിലും മറ്റുള്ള കൺട്രീസിലും നമുക്ക് പോകാൻ പറ്റിയ കൺട്രീസ്, അതായത് ഇപ്പോൾ പോർച്ചുഗലാണെങ്കിലും പോളണ്ട് ആണെങ്കിലും മാൾട്ടയാണെങ്കിലും ഈ പറഞ്ഞ കൺട്രീസിലൊക്കെ നമുക്ക് പോകാൻ പറ്റിയ കൺട്രീസ്, അപ്പോൾ ഇങ്ങനെയുള്ള ജോബ്സ് പോകാൻ പറ്റിയ ഈസി ടെക്നിക്സ്, ഇല്ലെങ്കിൽ മറ്റ് ടൂറിസ്റ്റ് പ്ലാൻ, ടൂർ പ്ലാനുകൾ, ഇതെല്ലാം വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പരിപാടികൾ നമുക്ക് ആവിഷ്കരിക്കാം ഗ്രൂപ്പായിട്ട് മുന്നേറുകയാണെങ്കിൽ. ഓക്കെ, ഇനി പറയട്ടെ, ഒരുപാട് പേര് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരും പല കൺട്രീസിൽ അപ്ലൈ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരും കിട്ടുന്നില്ല, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺട്രിയിലെ ലാംഗ്വേജ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആ കൺട്രിയിൽ അത് മാച്ച് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കിട്ടാത്തത്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മൾ കോൺടാക്ട് ചെയ്തു. ഡെൻ്റൽ ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സ്, അക്കൗണ്ടൻസ്, എഞ്ചിനീയേഴ്സ്, ഇനിയിപ്പോൾ ഒരുപാട്, ഞാൻ എത്ര പ്രൊഫഷൻസ് എനിക്ക് പറയാൻ പറ്റില്ല, നമുക്ക് അത്രയും ഓർമ്മകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ എത്ര പേരും കോൺടാക്ട് ചെയ്തിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും കയറിപ്പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരോട് ചോദിക്കുക. ഞാൻ പലപ്പോഴും ജർമ്മനി ജോബ് സീക്കർ വിസറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതാരും കണ്ടിട്ടില്ല. അതൊക്കെ എന്തുകൊണ്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്തുകൂടാ? ഇനിയിപ്പോൾ ഓസ്ട്രിയ ജോബ് സീക്കർ വിസയുണ്ട്, അതുപോലെ തന്നെ മറ്റ് കൺട്രീസിൻ്റെ ജോബ് സീക്കർ വിസകളുണ്ട്. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം, നിങ്ങൾക്കൊരു ഐഡിയ, വിഷൻ നിങ്ങൾ കറക്റ്റല്ല, അതാണ് നിങ്ങൾക്ക് ജോബ് കിട്ടാത്തതിൻ്റെ പ്രോബ്ലം. സ്വപ്നങ്ങൾ എത്രയോ വാരിക്കൂട്ടി ഉണ്ടാക്കിയിട്ടും ഒരു കാര്യമില്ല, നിങ്ങളുടെ വിഷൻ കറക്റ്റായില്ലെങ്കിൽ. നിങ്ങളിപ്പോൾ ഒരു കൺട്രി നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളെ വേണ്ട കൺട്രി ഏതാണ് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അത് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വരും, ചേട്ടാ ഏത് കൺട്രിയാണ് എൻ്റെ ഫോക്കസ്. ഞാനത് നിങ്ങൾക്കൊരു ടാസ്ക്കായിട്ട് തരികയാണ്. നിങ്ങൾക്ക് ഏത് കൺട്രി, നിങ്ങളുടെ വേണ്ട കൺട്രി, നേഴ്സ് മാർ ഓഫ് കോഴ്സ് നമുക്ക് യു കെ ഇല്ലെങ്കിൽ ജർമ്മനി പോലുള്ള കൺട്രീസിലേക്ക് പോകാനായിട്ട് പറ്റും. ഐ എൽ ടി എസോ ജർമ്മൻ ലാംഗ്വേജോ എടുത്തിട്ട് ഇതൊക്കെയാണ് മെയിൻ അടിസ്ഥാനമായിട്ട്
പ്രധാനമായിട്ട് വേണ്ടത് ലാംഗ്വേജ് ആണ്. ജർമ്മൻ ലാംഗ്വേജ് ആണെങ്കിലും പിന്നെ ഏത് കൺട്രിയാണ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ മറ്റേ ഇറ്റലി പോകും, നിങ്ങളിപ്പോൾ ഫ്രാൻസിലാണ് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ളത്, അപ്പോൾ അവിടുത്തെ ഫ്രഞ്ച് വേണം. അത് നിങ്ങൾ തയ്യാറായേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വപ്നം കണ്ടിരുന്ന് അപ്ലൈ ചെയ്തത് കൈയൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആയി പോകും അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു കൺട്രിയെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കേസ് പറഞ്ഞു നിങ്ങൾ ആ കൺട്രിക്കുള്ള ലാംഗ്വേജ് കോഴ്സ് നിങ്ങൾ എടുക്കുക. തീർച്ചയായിട്ടും എടുത്തേ പറ്റൂ. ഒരു 6-7 months വർക്ക് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോബ് കിട്ടും. ഉറപ്പാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ജോബ് സീക്കർ വിസകൾ പോലുള്ള വിസകൾ എടുത്തിട്ട് പോകാം. ടൂറിസ്റ്റ് വിസകൾ എടുത്ത് പോയിട്ട് അവിടെ ജോബുകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല? നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി നിങ്ങൾക്ക് ജോബ് റെഡിയാക്കി തരുന്നതുകൊണ്ട് കാത്തിരിക്കുകയാണോ? പറ്റിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം അങ്ങനെയുള്ള ജോബ്സ് ഒന്നും ഈസിയായിട്ട് കിട്ടുന്നില്ല. കാരണം ഇമിഗ്രേഷൻ പോളിസി അവരുടെ വായിച്ചു വയ്ക്കാൻ മതി. ഇപ്പോൾ നിങ്ങൾക്ക് UK ആണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ, കാനഡ ആണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നോക്കുക. Tier 2 visa, Tier 1 visa എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് വിസകളാണ്. ഈ വിസകളൊക്കെ എന്ത് വിസകളാണെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് വിസയിൽ അങ്ങോട്ട് പോവാൻ പറ്റുന്ന പോലും നിങ്ങൾക്കറിയില്ല. അതാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം. കാരണം നിങ്ങൾക്ക് പോകാൻ പറ്റിയ വിസകൾ ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റും. വേറൊരു കേസ് കൂടി പറയട്ടെ, മാൾട്ടയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്കിൽഡ് ആയിട്ടുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾ ദുബായിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗൾഫ് മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോസിലെല്ലാം, ഞാൻ റിസർച്ചിലൂടെ എനിക്ക് മനസ്സിലായതെല്ലാം, ഈ യൂറോപ്പ് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്കാണ് അവിടെ കിട്ടിയിരിക്കുന്നത്, ജോബ് കിട്ടിയിരിക്കുന്നത്. അത് പക്ഷേ നമ്മുടെ മലയാളികൾ അതിൽ വളരെ കുറവാണ്. പക്ഷേ നോർത്ത് ഇന്ത്യൻസും പാകിസ്ഥാനീസും അവിടെ നിന്ന് കയറിപ്പോയിരിക്കുന്നു. കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ്, എക്സാക്ട് മാൾട്ടയിലെ എക്സ്പീരിയൻസുമായിട്ട് അതൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളതായതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ജോബ് ഓപ്ഷൻസും കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദുബായിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തു നിന്നോ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് അവിടെ. അപ്പോൾ നിങ്ങളത് മറക്കരുത്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് എന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഇതൊരു 1 video ആണ്, ഞാൻ മുന്നേ പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, നിങ്ങളുടെ ഡൗട്ട്സുകൾ, നിങ്ങൾ ഇനി വർക്കൗട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടായിരിക്കും ഞാനിതിൻ്റെ 2 video ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക, ഗ്രൂപ്പിൽ രേഖപ്പെടുത്തുക. ഗ്രൂപ്പിൽ ഞാനും ഉണ്ടാവും. അപ്പോൾ പെയ്ഡ് സർവീസിൻ്റെ കേസ് മറക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് അങ്ങോട്ട് വിട്ടേക്കുക, ഒരു കാര്യമില്ല. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ബൈ.